എന്ത് ഇതിരി പറയുന്നത്? രാവിലെ എണീറ്റുണ്ട് വോമിറ്റ് ചെയ്യുക, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ പല അസുഖങ്ങൾക്കും പരിഹാരം, വയറ് കുറയും. എന്താ ഈ കുട്ടിക്ക് വീഡിയോ ചെയ്ത് ചെയ്ത് ഇനി വട്ടായോ? ഇങ്ങനെ ആരെങ്കിലും തോന്നുന്നേക്കാൾ മുമ്പ് ഈ വീഡിയോ ഒന്ന് കണ്ടു നോക്കൂ കേട്ടോ. ഹായ്, ഹലോ, വെൽക്കം ടു മൈ ചാനൽ ജിജിസ് ബ്യൂട്ടി വേൾഡ്. എൻ്റെ പേര് ജിജി. അപ്പൊ ഈ വർഷത്തെ 2020 ആദ്യത്തെ വീഡിയോ ആണിത്. അപ്പൊ വീഡിയോ തുടങ്ങുന്നതിനേക്കാൾ മുമ്പ് എല്ലാവർക്കും ഒരു അടിപൊളി കിടിലം വർഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് തന്നെ ആശംസിക്കുന്നു. അപ്പൊ ഈ വർഷത്തെ ആദ്യത്തെ വീഡിയോ ഒരു കിടിലൻ ഹെൽത്ത് ടിപ്പാണ് ഞാൻ പറയാൻ പോകുന്നത്. ഞാൻ ഒരു വർഷമായിട്ട് ഫോളോ ചെയ്തിട്ട് വരുന്ന നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെൽത്ത് ടിപ്പാണ്. ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ ആദ്യമായിട്ട് കേൾക്കുമ്പോൾ വിയർഡായിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെയ്യാൻ ബുദ്ധിമുട്ടൊക്കെ ആയിട്ട് തോന്നും. പക്ഷെ ട്രസ്റ്റ് മീ ഗൈസ്, ഒരാഴ്ചയൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുള്ളൂ, അത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. എല്ലാ കാര്യവും അങ്ങനെ തന്നെയാണല്ലോ, നമ്മൾ ആദ്യമായിട്ട് ഒരു കാര്യം ചെയ്യുമ്പോൾ ബുദ്ധിമുട്ട് തോന്നും, പക്ഷെ അതിനോട് യൂസ്ഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അങ്ങനെ തന്നെയാണ് ഇതും. പിന്നെ ഈ സംഭവം എനിക്ക് കിട്ടിയിരിക്കുന്നത്, ഞാൻ യോഗയുടെ ബേസിക് കോഴ്സ് കഴിഞ്ഞതാണ്. അപ്പോൾ ഈ യോഗയുടെ തന്നെ ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ബേസിക് കോഴ്സ് കഴിഞ്ഞതാണ് ഞാൻ. അപ്പോൾ ഈ യോഗയിലുള്ള ഒരു സംഭവമാണ് ഞാൻ ഈ പറയാൻ പോകുന്നത്. അപ്പൊ ഈ ടെക്നിക്കിന്റെ പേരെന്താന്നുണ്ടെങ്കിൽ ജലദൗത്യം, അതായത് സ്റ്റൊമക് ക്ലെൻസിങ്. ഓക്കെ, ഇത് എങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ രാവിലെ എണീറ്റ ഉടനെയാണ് ചെയ്യേണ്ടത്. അതായത് എം ടി സ്റ്റൊമക്കിലാണ് നമ്മളിത് ചെയ്യേണ്ടത്. എം ടി സ്റ്റൊമക്കിൽ നമ്മൾ എള്ളം ചൂടുവെള്ളം 2 ലിറ്റർ കുടിക്കുക. 2 ലിറ്റർ ഇല്ലാന്നുണ്ടെങ്കിലും ഓരോരുത്തർക്കും പറ്റുന്നത് എത്ര, 1.5, 1.75, അതായത് ഓരോരുത്തർക്കും മാക്സിമം എത്ര പറ്റുമോ അത്രയും വെള്ളം കുടിക്കുക. പിന്നെ ഇളം ചൂടുവെള്ളം ആയിരിക്കണം കേട്ടോ. നമുക്ക് എല്ലാവർക്കും അറിയാം, രാവിലെ എണീറ്റ ഉടനെ ഒരു ഇളം ചൂടുവെള്ളം കുടിക്കുന്നത് ശരീരത്തിന് വളരെയധികം നല്ലതാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ ഓൾറെഡി ശീലമുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഈ ടെക്നിക്ക് ചെയ്യാൻ കുറച്ചും കൂടി ഈസി ആയിരിക്കും. ഓക്കെ, അപ്പൊ അവർക്ക് ഈ രാവിലെ എണീറ്റ ഉടനെ വെള്ളം കുടിക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും കാണില്ല. പിന്നെ വെള്ളം കുടിക്കേണ്ടത് എങ്ങനെയാണെന്നുണ്ടെങ്കിൽ, നമ്മൾ ഒന്നുകിൽ സ്ക്വാട്ടിംഗ് പൊസിഷനിൽ ഇരുന്നിട്ടോ അല്ലാന്നുണ്ടെങ്കിൽ ചെയറിൽ തന്നെ സ്പൈനൊക്കെ സ്ട്രെയിറ്റ് ആക്കിയിട്ട് ഇരുന്നിട്ടോ വേണം നമ്മൾ ഈ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ വെള്ളം കുടിച്ച് തീരുമ്പോഴേക്കും നമുക്ക് വോമിറ്റിംഗ് സെൻസേഷൻ വരും ഇല്ലേ, ശർദ്ദിക്കാൻ വേണ്ടിയിട്ട്, ഭയങ്കരമായിട്ട് ശർദ്ദിക്കാൻ വേണ്ടിയിട്ട് തോന്നും. അപ്പോൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ ബാത്റൂമിൽ പോവുക, ടോയ്ലറ്റിൻ്റെ മുമ്പിൽ നിൽക്കുക, എന്നിട്ട് ഈ വേസ്റ്റിന് മീതുള്ള നമ്മുടെ ബോഡി പാർട്സ് ഉണ്ടല്ലോ, അപ്പോൾ അതൊന്ന് വേസ്റ്റിന് മീതുള്ള ബോഡി പാർട്സ് അതൊന്ന് മുമ്പിലോട്ടൊന്ന് ബെൻഡ് ചെയ്തിട്ട് വേണം നമ്മൾ വോമിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, കേൾക്കുമ്പോൾ ചിലപ്പോൾ ഒരുമാതിരി തോന്നുന്നുണ്ടാവും അല്ലേ, പക്ഷെ അങ്ങനെയല്ല കേട്ടോ. നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ള നല്ല അടിപൊളി ഹെൽത്ത് ടിപ്പാണ്, ശരിക്കും ഞാൻ ഫോളോ ചെയ്തിട്ട് വരുന്നതാണ് കേട്ടോ. അപ്പോൾ എന്താണ്, ഈ ടോയ്ലറ്റിന് മുമ്പ് നമ്മൾ കുടിച്ച വെള്ളം അത്രയും വോമിറ്റ് ചെയ്യണം. ചിലപ്പോൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുന്ന ആളാണെന്നുണ്ടെങ്കിൽ പെട്ടെന്നൊന്നും ഛർദ്ദിക്കാനുണ്ട് താനും, എന്നാൽ പുറത്തേക്കൊന്നും ആ വെള്ളമൊന്നും വന്നോളണമെന്നില്ല. അപ്പോൾ എന്ത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മൾ വോമിറ്റ് ചെയ്യുമ്പോൾ വോമിറ്റ് ചെയ്യാൻ വരുമ്പോൾ നമ്മൾ സാധാരണ എന്താ ചെയ്യുക, വിരല് വായലിട്ടിട്ട് ചെറുതായിട്ടൊന്ന് വായലിട്ടിട്ട് വേണമെങ്കിൽ നമുക്ക് വോമിറ്റ് ചെയ്യാവുന്നതാണ്. ഓക്കെ, അത് വിചാരിച്ചിട്ട് ഈ വിരല് നാക്കിൻ്റെ അവിടെ ഇങ്ങനെ ഭയങ്കരമായിട്ട് റബ്ബ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ചെറുതായിട്ടൊന്ന് നമ്മൾ വായയ്ക്ക് വിരൽ കൊണ്ടുപോകുമ്പോഴേക്കും നമുക്ക് എന്താ ഛർദ്ദിക്കാൻ വന്നോളും. ഓക്കെ, അങ്ങനെ നമ്മൾ കുടിച്ച വെള്ളം അപ്പാടെ അങ്ങോട്ട് ഛർദ്ദിക്കുക. അപ്പം അതാണ് ചെയ്യേണ്ട ടെക്നിക്ക്, അതാണ് ഈ ജലദൗത്യം എന്ന് പറയുന്നത്. ഇത് കേൾക്കുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള പോലെയൊക്കെ തോന്നും, പക്ഷേ നിങ്ങളൊന്ന് ഗൂഗിളിൽ ജലദൗത്യം എന്ന് പറഞ്ഞിട്ട് ഒന്ന് അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. അപ്പോൾ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്തൊക്കെയാന്നുള്ളത് നിങ്ങൾക്ക് ശരിക്കും മനസ്സിലാവും. പിന്നെ എന്തിനാണ് ഇത് ചെയ്യണമെന്നുണ്ടെങ്കിൽ, നമ്മുടെ ശരീരത്തിലെ പല അസുഖങ്ങൾക്കും കാരണം എന്ന് പറയുന്നത് നമ്മുടെ സ്റ്റൊമക്കിലുള്ള അക്യുമുലേറ്റഡ് ടോക്സിൻസ് ആണ്. അപ്പോൾ ഈ എക്സസ് ആയിട്ടുള്ള ആസിഡിനെ, നമ്മുടെ സ്റ്റൊമക്കിലുള്ള എക്സസ് ആയിട്ടുള്ള ആസിഡിനെ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ടെക്നിക്ക് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഈ സ്റ്റൊമക്കിലുള്ള ആസിഡ് സെക്രീഷൻ ഒന്ന് റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടും കൂടിയാണ് നമ്മൾ ഈ ടെക്നിക്ക് ചെയ്യുന്നത്. ഓക്കെ, പിന്നെ നമുക്ക് വരുന്ന മൈഗ്രെയിൻ, ബോഡി പെയിൻസ്, പിന്നെ അതുപോലെ തന്നെ സ്കിൻ ഡിസോർഡേഴ്സ്, പിന്നെ ജോയിൻറ്റ് പെയിൻസ്, പിന്നെ അതുപോലെ തന്നെ എന്താ ഡൈജഷൻ പ്രോബ്ലംസ്, അസിഡിക് പ്രോബ്ലംസ്, അങ്ങനത്തെ പല അസുഖങ്ങളും ഈ സ്റ്റൊമക്കിലുള്ള ആസിഡ് സെക്രീഷനുമായിട്ട് റിലേറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇങ്ങനെ ഈ ടെക്നിക്ക് നമ്മൾ റെഗുലറായിട്ട് ചെയ്യും വഴി നമുക്ക് എന്ത് പറ്റും, ഈ പ്രോബ്ലംസിനൊക്കെ ഒരു സൊല്യൂഷൻ ആയിരിക്കും നമ്മളിങ്ങനെ റെഗുലറായിട്ട് ഈ ഒരു ടെക്നിക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ. നമ്മുടെ സ്റ്റൊമക്കിലുള്ള ആസിഡ് സെക്രീഷൻ ബാലൻസ് ആവുകയാണ് നമ്മൾ ഈ ടെക്നിക്കിലൂടെ ചെയ്യുന്നത്. ഓക്കെ, ബാലൻസ് ആക്കുകയാണ് നമ്മൾ ഈ ടെക്നിക്കിലൂടെ ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ ബോഡി വെയിറ്റ് മെയിൻറ്റെയിൻ ചെയ്യാനും നന്നായിട്ട് സഹായിക്കും, വയറ് കുറയ്ക്കാനൊക്കെ നന്നായിട്ട് ഈ ടെക്നിക്ക് സഹായിക്കും കേട്ടോ. പിന്നെ ഈ പറഞ്ഞ അസുഖങ്ങളിലൊക്കെ എനിക്കുണ്ടായിരുന്നത് മൈഗ്രെയിൻ ആയിരുന്നേ, മൈഗ്രെയിനുള്ള ആളായിരുന്നു ഞാൻ. പക്ഷെ ഇത് ചെയ്തതിന് ശേഷം ഭയങ്കര കുറവുണ്ട് മൈഗ്രെയിൻ, അതുകൊണ്ടാണ് ഞാൻ ഇത്രയ്ക്ക് ഉറപ്പ് പറയുന്നത് നല്ല ഇഫക്റ്റീവ് ആയിട്ടുള്ളൊരു ഹെൽത്ത് ടിപ്പാണ് എന്നുള്ളത്.
അപ്പൊ ഇതെങ്ങനെ ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ ആദ്യമായിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കണ്ടിന്യൂസ് ആയിട്ട് ഒരു 15 days ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നിർത്തുക, പിന്നത്തെ 15 days ഒന്നും ചെയ്യണ്ട. അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു 3 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം, പിന്നെ ഒരു 15 days ചെയ്യണ്ട, പിന്നെ വീണ്ടും ഒരു 3 days കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അങ്ങനെയാണ് നമ്മൾ ഇത് മെയിൻറ്റെയിൻ ചെയ്തിട്ട് വരേണ്ടത്. പിന്നെ പറയാനുള്ളത്, പിന്നെ നമ്മൾ വോമിറ്റ് ചെയ്യുമ്പോൾ വോമിറ്റ് ചെയ്ത് ആദ്യമൊക്കെ ആയിരിക്കും എന്താണ് ബുദ്ധിമുട്ടുണ്ടാവുക. പിന്നെയൊക്കെ റെഗുലറായിട്ട് നമ്മൾ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മളിങ്ങനെ വെള്ളം കുടിച്ച് നമ്മളിങ്ങനത്തെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് വെള്ളമൊക്കെ ഇങ്ങോട്ട് പുറത്തേക്ക് ചാടിക്കോളും. ഓക്കെ, അപ്പോൾ പിന്നെ ഒന്നും ബുദ്ധിമുട്ടുണ്ടാവില്ല. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ ആയിരിക്കും നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുക. പിന്നെ ഫുള്ള് നമ്മൾ കുടിച്ച വെള്ളമൊക്കെ ഛർദിച്ചതിന് ശേഷം വായ നന്നായിട്ട് കഴുകണം കേട്ടോ. ഈ കൈ വെച്ചിട്ട് തന്നെ പല്ലൊക്കെ നന്നായിട്ട് ഒന്ന് പല്ല് തേച്ചിട്ട് കഴുകുക കേട്ടോ. ഈ എക്സസ് ആസിഡ് ഒക്കെ ആണല്ലോ നമ്മൾ ഈ ഒഴിവാക്കണത്, അപ്പൊ പല്ല് കേടുവരാൻ പാടില്ല. അപ്പൊ പല്ലൊക്കെ നന്നായിട്ട് കഴുകുക. ഓക്കെ, പിന്നെ പറയാനുള്ളത് എന്താണെന്നുണ്ടെങ്കിൽ ഇത് ആരൊക്കെ ചെയ്യാൻ പാടില്ല എന്നുണ്ടെങ്കിൽ, ഈ ഹാർട്ട് ഡിസോർഡേഴ്സ് ഉള്ളവർ, പിന്നെ അതുപോലെ തന്നെ ബ്ലഡ് പ്രഷർ ഉള്ളവർ, പ്രഗ്നൻ്റ് ആയിട്ടുള്ളവർ, പിന്നെ ഈ റീസെൻറ്റ് സർജറി ഒക്കെ നടന്നിട്ടുള്ളവർ, പിന്നെ ഈ ഫിസിക്കൽ ഭയങ്കരമായിട്ട് എക്സ്ട്രീം ഫിസിക്കൽ വീക്ക്നെസ് ഒക്കെ ഉള്ളവർ ഇത് ഒരിക്കലും ചെയ്യാണ്ടിരിക്കുക കേട്ടോ. അതായിരിക്കും നല്ലത്. പിന്നെ നേരത്തെ പറഞ്ഞ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്യണേനും കുഴപ്പമൊന്നുമില്ല. ഈ ആസിഡിക് പ്രോബ്ലംസ്, മൈഗ്രെയിന്, അങ്ങനെ സ്കിൻ ഡിസോർഡേഴ്സ്, അങ്ങനത്തെ അസുഖങ്ങളൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ചെയ്യണേന് കുഴപ്പമില്ല. ഓക്കെ, അപ്പൊ ഈ ഒരു ടെക്നിക്ക് ഇതുപോലെ റെഗുലർ ആയിട്ട് പ്രാക്ടീസ് ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡൈജഷൻ റിലേറ്റഡ് ആയിട്ടുള്ള എല്ലാ പ്രോബ്ലംസും നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതുപോലെ തന്നെ ഡൈജഷനൊക്കെ അതിൻ്റെതായ രീതിയിൽ സൂപ്പറായിട്ട് നടന്നോളും. പിന്നെന്താ പറയാനുള്ളതെന്നുണ്ടെങ്കിൽ ഇത് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ, ചെയ്യുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടാവും, പക്ഷെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഒരു നല്ലൊരു ഫ്രഷ് ആയിട്ട് തോന്നും. പിന്നെ അതുപോലെ തന്നെ നല്ല എനർജി തോന്നും, നല്ല ആക്റ്റീവ് ആയിരിക്കും കേട്ടോ. അപ്പൊ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ തോന്നുന്നു, എല്ലാം പറഞ്ഞു എന്ന് വിചാരിക്കുന്നു. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് കാണാം. അതുവരേക്കും ടെറ്റ.